ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അപർണ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേളി പാഷൻ ലൈഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ട് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്ന ഒരു ടെക്നിക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലടുത്തുള്ള കുട്ടി ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടാലോ. നമുക്കിപ്പോൾ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പേഴ്സ് എടുക്കാം. ഞാനിവിടെ വൈറ്റ് എ ഫോർ ഷീറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് സ്കെച്ച് പെൻസ് ആണ്. ഞാനിവിടെ ഒരു അഞ്ചാറ് കളർ സ്കെച്ച് പെൻസ് എടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കോമ്പസും പിന്നൊരു പെൻസിലും ആണ്. ഇപ്പോൾ നമുക്ക് റൗണ്ടായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. നാലാമതായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ്. ഫ്ലവറിൻ്റെ സ്റ്റെമ്മും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സിസേഴ്സ് ആണ്. കട്ട് ചെയ്യാനൊക്കെയാണല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് മാത്രം മതി, സിമ്പിളായിട്ട് നമുക്ക് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കോമ്പസ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഒരു റേഡിയസ് എടുക്കുക. എന്നിട്ട് ആ റേഡിയസിൽ നമുക്ക് സർക്കിൾ വരച്ചിട്ട് അതനുസരിച്ച് നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എത്ര ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത് അത്രയും സർക്കിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം വരച്ചു. എന്നിട്ട് ഞാൻ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ സർക്കിൾ വരച്ചിട്ടുള്ള അതേ ഇതിൽ കൂടെ തന്നെ കട്ട് ചെയ്യുക. കയറി ഇറങ്ങിയൊക്കെ ഒത്തിരി കയറി ഇറങ്ങി പോയിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പേപ്പർ ഫ്ലവേഴ്സ് കിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്യുമ്പം അതൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഇപ്പം സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഞാനൊരു വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കാണിച്ചുതരാം. അത് വേറൊന്നുമല്ല, നമ്മുടെ ഡിവൈഡറില്ലേ, നമുക്ക് ഡിവൈഡർ യൂസ് ചെയ്തിട്ടായാലും ഇത് കട്ട് ചെയ്യാം. ഡിവൈഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കോമ്പസ് യൂസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ ഡിവൈഡർ കൊണ്ടും സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അത് വരച്ച് കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് റൗണ്ടിങ്ങിൻ്റെ സർക്കിൾ വരച്ച് കഴിയുമ്പം ആ പേപ്പർ താനെ ഇളകി വരും. അപ്പോൾ നമുക്ക് സർക്കിൾ പേപ്പറിൽ നിന്ന് ഡിവൈഡർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സാണ് വേണ്ടത് അത്രയും സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഒരു ഫ്ലവറിന് നമുക്ക് ഒരു സർക്കിളിൻ്റെ ആവശ്യമുള്ളൂ. കുറേ ഫ്ലവേഴ്സായിട്ട് ഉണ്ടാക്കുന്നതാണ് ഭംഗി. അപ്പോൾ ഞാനിവിടെ കുറച്ചേറെ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു റൗണ്ട് പേപ്പർ എടുത്തിട്ട് അത് നടുക്കൂടെ ഒന്ന് മടക്കുക. അതിനുശേഷം അത് ഒന്നുകൂടെ ഒന്ന് മടക്കുക. അപ്പോൾ നമ്മൾ രണ്ട് വട്ടം ആ ഒരു റൗണ്ട് പേപ്പർ മടക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ട് വിട്ടിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് സ്പേസ് വിട്ട് വിട്ടിട്ട് ഈ ഒരു പേപ്പർ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കയറ്റി കട്ട് ചെയ്യരുത്, ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മളത് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ദാ നമ്മൾ ഈ പേപ്പർ സ്ട്രൈപ്പ് സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും എഡ്ജസ് കട്ട് ചെയ്തിട്ട് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്കിനി അതിൻ്റെ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ സ്ട്രൈപ്സിൻ്റെ എഡ്ജസ് ഒക്കെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെൻട്രിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോളേ നമുക്ക് പ്രോപ്പറായിട്ട് പെറ്റൽസ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ആ ഫ്ലവർ മൊത്തം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ കുറച്ചേറെ കയറ്റി ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിനി ഇത് ഫുള്ളായിട്ട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. റൗണ്ടായിട്ട് മടക്കിയിട്ട് ഏറ്റവും അറ്റം വരുമ്പോൾ നമുക്കവിടെ ഗ്ലൂ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് പോളൻസ് വരയ്ക്കണം. ഒന്നുകിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പോളൻസ് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ സ്കെച്ച് പെൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കെച്ച് പെൻ കൊണ്ട് വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോളൻസ് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ സ്കെച്ച് പെൻ കൊണ്ട് അതിൻ്റെ നടുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫ്ലവർ ഒന്ന് വിടർത്തിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അതൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് നന്നായിട്ടൊന്ന് വിടർന്ന് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റെം ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു എ ഫോർ ഷീറ്റ് നടുക്കൂടെ മുറിച്ചു. ഇനി നമുക്കത് ജസ്റ്റ് എൻഡ് ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് സ്റ്റെം ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ വൈറ്റ് കളർ എ ഫോർ ഷീറ്റ് യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. അതാകുമ്പോൾ നമ്മൾ ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് ഡയറക്റ്റ് സ്റ്റെം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിന് ചുറ്റും ഒരു കവറിങ് ആയിട്ട് ക്രേ പേപ്പർ കൂടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് സ്റ്റെം ഉണ്ടാക്കി ഒട്ടിച്ചാൽ മതി. ഇപ്പം ഞാൻ വൈറ്റ് പേപ്പർ റോൾ ചെയ്തിട്ടാണ് സ്റ്റെം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ആ സ്റ്റെമ്മ് നമ്മുടെ ഫ്ലവറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റെമ്മിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് തന്നെ സ്റ്റെം ഉണ്ടാക്കാം. ഇപ്പോൾ വൈറ്റ് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാനപ്പോൾ വേറെയും കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ആ ഫ്ലവേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു ഫ്ലവറിലോട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ആ ഒരു സ്റ്റെമ്മിലോട്ട് നമുക്ക് ബാക്കി ഫ്ലവേഴ്സ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ചേറെ ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡെക്കർ പീസാണിത്. നമുക്ക് അധികം കോസ്റ്റ് ഒന്നും ആവില്ല. അതേപോലെ തന്നെ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലടുത്തുള്ള കുട്ടി ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.